ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്, 30 പേർക്കുള്ള ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും. അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ നമ്മളിന്ന് ഫ്രൈഡ് റൈസും ചിക്കൻ കറിയാണ് വെക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് വെജിറ്റബിൾസ് കട്ട് ചെയ്യാം. നമ്മൾ വെജിറ്റബിൾസ് എല്ലാം എന്തോ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം. നമ്മൾ ചരുവം വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ചൂടായിട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് അണ്ടിപ്പരിപ്പ് ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് കോരി മാറ്റി വെക്കാം. നമുക്ക് മുന്തിരി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിനി കുറച്ച് ഉള്ളി വറുത്തെടുക്കാം. വറവിലെല്ലാം നമ്മൾ വറുത്ത് കോരിയിട്ടുണ്ട്. നമുക്ക് ആ എണ്ണയിൽ തന്നെ നമുക്ക് ഈ സവാള എന്ന് കറിക്കുള്ള സവാള എന്ന് വെട്ടിയെടുക്കാം. നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ ഇതിനകത്തൊരു കൊച്ചുള്ളിയാണ് ചേർക്കാൻ പോകുന്നത്. ഉള്ളി രണ്ടായിട്ട് അരിഞ്ഞ ഉച്ചുള്ളിയാണ്, രണ്ടായിട്ട് കീറിയിട്ടതാണ്. ഞങ്ങൾ കുറച്ച് പച്ചമുളക് കൂടെ ഇട്ടിട്ട് അടി കൊടുക്കാം. പച്ചമുളക് കീറാതെ ഞാൻ മുഴുവൻ ഇട്ടേക്കുവാണ്. അതാകുമ്പോൾ വെന്തങ്ങ ഇറങ്ങിക്കോളും. എന്തെങ്കിലും അതിൻ്റെ ടേസ്റ്റ് വേറെ രീതിയിലാണ്. ഇനി നമ്മൾ ചേർക്കുമ്പോൾ തക്കാളിയാണ്. തക്കാളി നീളത്തി അരിഞ്ഞത്. അപ്പൊ എല്ലാം കൂടെ ഒന്ന് വെന്തേ. തക്കാളി എല്ലാം കൂടെ ഒന്ന് വെന്ത്. നല്ല പുകയുണ്ട്, നിൽക്കാൻ പറ്റുന്നില്ല, ചൂട്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് അരത്തേക്ക് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. നമുക്ക് ഇടേണ്ടത് വെളുത്തുള്ളി, ഇഞ്ചിയാണ്. പാത്രം ഒന്ന് മാറ്റിയായിരുന്നു. നമ്മൾ ചിക്കൻ ഇട്ട് മറ്റന്നത്തിൽ ചിലപ്പം ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതിൻ്റെ ഉടയാതിരിക്കാൻ വേണ്ടി നമ്മൾ വലിയ പാത്രം ഉണ്ടാക്കിയതാ. അതൊന്ന് ഇളക്കി മിക്സ് ചെയ്തു. ഇനി നമുക്ക് പൊടിയായിട്ട് ഇട്ട് കൊടുക്കാം മുളക് പൊടി. ഞാൻ കാശ്മീരി ചില്ലി എടുത്തേക്കുന്നു ആവശ്യത്തിനുള്ള. മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ചിക്കൻ മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി,
കുറച്ച് ഗരം മസാല സെറ്റ് ചെയ്തെടുക്കുക. ഈ ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുക്കും നമുക്ക്. നല്ല ഇളക്കി ചെയ്ത് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് നമ്മൾ നേരത്തെ ഉള്ളിൽ വാട്ടായിട്ടിട്ടുണ്ട്, കുറച്ചും കൂടെ ഇട്ട് കൊടുക്കുക. ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് ഇറച്ചി കഴിയത് ഇങ്ങോട്ട് വാരിയിടാം. ഇറച്ചി ഇപ്പോൾ ഒരു നാലഞ്ച് വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇറച്ചി ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കും. കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയില പുതിന. കുറച്ച് ഏലക്ക പൊട്ടിച്ചത് കൂടെ. ഏലക്ക ഇടുന്നത് വേറെ നമുക്കതെല്ലാം അവിടെ ഇളക്കി. ഇനി ഒന്നൊന്ന് കുറുകി വരണം കറി. അപ്പം നമ്മൾ കറി റെഡിയാവും. അപ്പോൾ നമ്മളടുത്ത ചോറിനുള്ള പരിപാടിയാണ്. ചോറിനുള്ള വെള്ളം പിടിച്ച് അടുപ്പിലോട്ട് വെക്കുകയാണ്. കറി നമ്മൾ ഇറക്കി മാറ്റിയായിരുന്നു. നമ്മളൊരു 6 കിലോ അരിയുടെ ചോറാണ് വെക്കുന്നത്. അത് ഇത്രയും വെള്ളം എടുത്ത് നമുക്ക് ഗ്രാമ്പ്, പട്ട, ഏലക്ക എല്ലാം കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടെ. കുറച്ചും കൂടെ ഇടാം. കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിക്കുക. എന്തിനാ വെച്ചാൽ ഇത് അരി തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ. നല്ലോണം തിളച്ചിട്ടുണ്ട്. നമുക്കിനി അരി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് അറേബ്യൻ റൈസാണ്. 6 കിലോ അരിയുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി ഇട്ട് കഴിഞ്ഞാൽ അരി വെന്ത് വന്നിട്ടുണ്ട്. ഇന്ന് നമുക്കത് ഊറ്റിയെടുക്കാം. ബീൻസും ക്യാരറ്റും നമുക്കൊന്ന് വറുത്തെടുക്കണം. അതിന് ഞാൻ ഉരുളി അടുപ്പിൽ വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ബീൻസും ക്യാരറ്റും കൂടെ നമുക്കൊന്ന് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം. ഞാൻ എണ്ണയ്ക്കകത്തിട്ടാണ് വറുത്തെടുക്കുന്നത്, അല്ലാതെ വേവിക്കുന്നില്ല. അതാകുമ്പോഴത്തേക്ക് ഇച്ചിരി നല്ല ടേസ്റ്റ് ആയിരിക്കും എണ്ണയ്ക്കകത്തിട്ട് വറുത്തെടുക്കുമ്പോഴത്തേക്ക്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നെയ്ക്കകത്ത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ എണ്ണയ്ക്കകത്ത് മാത്രമാണ് ചെയ്യുന്നത്. ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് എടുത്തിട്ട് നമുക്ക് ദമ്മി ചെയ്യാം. ഇനി നമുക്ക് ചോറൊന്ന് ദമ്മി ചെയ്യാം. അതിൻ്റെ അടിയിൽ ഇച്ചിരി
നെയ്യ് ഒഴിച്ച് കൊടുക്കണം. ഇവിടെ നമുക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സാധനം ഒന്ന് എല്ലായിടത്തും ആവുന്ന രീതിയിൽ അപ്പോൾ ചോറ് ഒരു ലെയറായിട്ട് ഇട്ട് കൊടുക്കുക. അവിടെ ബിരിയാണി ദം ചെയ്യുന്ന കണക്ക് ഇനി നമുക്ക് കുറച്ച് വറവ് ഇട്ട് കൊടുക്കും. എനിക്ക് ബിരിയാണി എല്ലാവരും എനിക്ക് ബിരിയാണി ആയിരിക്കും. ബിരിയാണിയുടെ വേറൊരു ടൈപ്പ് നമ്മൾ വീണ്ടും നമ്മളെ വെജിറ്റബിൾസും ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് നെയ്യ് കുറച്ച് എസെൻസ് നമുക്ക് വീണ്ടും ഒരു ലെയറും കൂടെ ഇട്ട് കൊടുക്കുക. നമ്മൾ സാധാരണ ബിരിയാണി ദം ചെയ്യുന്ന അതേ രീതിയിൽ, വേറെ മാറ്റമൊന്നുമില്ല. ഇന്നും പഴയ വീണ്ടും അതേ കണക്ക് തന്നെ. അപ്പം ഏകദേശം നമ്മുടെ അരമുക്കാമണിക്കൂറായിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യണം. നല്ല പഴുത്തിരിക്കട്ടെ. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്തിടാം. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചാലും സെറ്റായിട്ടുണ്ട്. തീക്കണല്ലോ കേട്ടോ, മുണ്ടിനകത്ത് കയറി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അടിപൊളി അടിയിൽ നിന്ന് ഇളക്കി മറിക്കാം. അയ്യവ എല്ലാ സൈഡും നമ്മളൊന്ന് ഇളക്കിയിട്ടില്ലല്ലേ. നമ്മളെ ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട്.